മാധ്യമങ്ങളെ സംബന്ധിച്ച് പൊതുവായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രം, മാധ്യമമെന്ന വാക്കിന് വളരെ വിപുലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ്, അനുദിനം വികസിച്ചു വരുന്ന ഒരു വാക്കുമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ മാധ്യമം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വർത്തമാന പത്രം മാത്രമാണ് കടന്നു വരിക, അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളാണ് കടന്നു വരിക. അതിപ്പോൾ വളരെയേറെ വിപുലമായി മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഏതായാലും മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രം ഒരു ജനപക്ഷ നിലപാടുകളുടെ സമരങ്ങളുടെ ചരിത്രമാണ്. മാധ്യമപ്രവർത്തനത്തിൻ്റെ ആവിർഭാവ കാലത്തേക്ക് നോക്കിയാൽ എന്ന് വെച്ചാൽ വർത്തമാന പത്രങ്ങളുടെ തുടക്കം എന്ന് നമുക്കതിനെ ഒറ്റവാക്കിൽ പറയാം. അക്കാലത്ത് നമ്മുടെ രാജ്യത്തും ലോകത്താകെയും പത്രപ്രവർത്തനം എന്നത് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒന്നുകൂടിയായിരുന്നു എന്ന് കാണാൻ പറ്റും. നാടുവാഴിത്തത്തിനെതിരെ അടിച്ചമർത്തലുകൾക്കെതിരെ ഒരു ജനതയുടെ പ്രതിഷേധത്തിൻ്റെ നാവായാണ് പത്രപ്രവർത്തനം ഒരർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ലോകത്തിലെ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, വിപ്ലവകാരികൾ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവരുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ മാധ്യമ പ്രവർത്തനത്തെയും കരുതിയിരുന്നു എന്നും നമുക്ക് കാണാൻ പറ്റും. മഹാരഥന്മാരായ പല വ്യക്തിത്വങ്ങളുടെയും ജീവിതം മാധ്യമപ്രവർത്തനവുമായി കൂടി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ മാർക്സ് പത്രാധിപരായിരുന്നു, എംഗൽസ് പത്രക്കാരനായിരുന്നു, ലെനിൻ പത്രക്കാരനായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. മഹാത്മാഗാന്ധി 6 പത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോ ആ കാലഘട്ടം സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒരു ഭാഗമാണ് മാധ്യമപ്രവർത്തനം എന്ന് പരിഗണിക്കപ്പെട്ടിരുന്നത്. ജനങ്ങളുടെ പക്ഷമാണ്, ജനവിരുദ്ധ അധികാരത്തിനെതിരായ ജനപക്ഷ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇന്നത്തെ മാധ്യമപ്രവർത്തനത്തിന്റെ ലോകത്തെത്തുമ്പോഴേക്ക് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തെ വസ്തുതാപരമായി യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്ക് വിലയിരുത്താനാവുന്നു. ഒട്ടും വൈകാരികതയില്ലാതെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണാനാവണം. നമ്മുടേത് വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു ലോകമാണ് എന്ന് നമുക്കറിയാം. വ്യാവസായിക വാണിജ്യ താല്പര്യങ്ങൾ എല്ലാ രംഗത്തും പിടിമുറുക്കിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലും വാണിജ്യവൽക്കരിക്കപ്പെട്ട, അതും ഒരു വ്യവസായമായി മാറ്റാം എന്ന് തെളിയിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മാധ്യമങ്ങൾ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ ആ യാഥാർത്ഥ്യത്തെ കാണുന്നു എന്ന് മാത്രമേ. മാധ്യമം വളരെയേറെ സാധ്യതകളുള്ള ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു, ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. ബ്രിട്ടനിലെ 71% ദേശീയ മാധ്യമങ്ങളും 3 കമ്പനികളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ 81% പ്രാദേശിക മാധ്യമങ്ങളും 5 കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. അവിടെ നല്ല മാധ്യമ സാന്ദ്രതയുള്ള ഒരു നാടാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അമേരിക്കൻ ഐക്യനാടുകളിലെ 90% ആകെ മാധ്യമങ്ങളിൽ 6 കോർപ്പറേറ്റ് കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. ഇത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മാത്രം സ്ഥിതി വിവരക്കണക്കല്ല, ലോകത്തിലെ ഏതാണ്ടെല്ലായിടത്തും ഇതിന് സമാനമായ സാഹചര്യമാണുള്ളത്. നമ്മുടെ രാജ്യത്തെ സ്ഥിതി കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യയിലും ലക്ഷണമൊത്ത ബിസിനസ്സായി മാധ്യമ പ്രവർത്തനം മാറി. നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്ന എല്ലാ വ്യവസായികളുടെയും ഒരനുബന്ധ വ്യവസായം മാധ്യമമാണ്. ഇപ്പൊ ടാറ്റയ്ക്ക് ഇവിടെ പത്രമുണ്ട്, ബിർളയ്ക്ക് പത്രമുണ്ട്, ഗോയങ്കയ്ക്കും പത്രമുണ്ട്, റിലയൻസിന് മാധ്യമമുണ്ട്, പിന്നെ ജയിൻ എല്ലാം ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാൻ. ഓരോ സംസ്ഥാനത്തേക്കും വന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകളാണ്. കേരളത്തിലെ ഞാൻ പ്രത്യേകമായിട്ട് പറയണ്ട എന്ന് കരുതിയതൊന്നും പറയാത്തത്. അങ്ങനെ ഒരു നല്ല ബിസിനസ്സായി നല്ല മൂലധന നിക്ഷേപം നടത്തി ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഉയർന്നു വരുന്ന ഒരു വ്യവസായമായി മാധ്യമപ്രവർത്തനം, മാധ്യമരംഗം മാറി. സ്വാഭാവികമായും അതിൻ്റെ സവിശേഷതകൾ ആ രംഗത്തുണ്ടാകും. ഇപ്പൊ കേരളത്തിലെ
മുഖ്യധാരാ മാധ്യമങ്ങളെ എതിർത്താൽ അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു രാഷ്ട്രീയ സ്വഭാവം സിപിഎം വിരുദ്ധതയാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ട്. അതിലപ്പോ ആ മാധ്യമപ്രവർത്തകർ തന്നെ സമ്മതിക്കുന്ന കാര്യമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഇടതുപക്ഷ വിരുദ്ധത എന്ന് വിശാലാർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു ഉദാഹരണമായി എടുത്താൽ മലയാള മനോരമ. ഞാൻ ഈ മലയാള മനോരമ ഉദാഹരണം എന്ന് പറയുന്നത് അത് ഏറ്റവും അറിയപ്പെടുന്ന മലയാളത്തിലെ ഒരു മുഖ്യധാര പത്രമായതുകൊണ്ടാണ്. മറ്റുള്ളവർക്കും അത് ബാധകമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സി പി ഐ എമ്മിനെ ശ്ലാഘിച്ചുകൊണ്ടൊരു വാർത്ത മനോരമയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. അപ്പൊ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് സി പി ഐ എം രൂപീകരണത്തിന് ശേഷം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ശരിയായ ഒരു കാര്യവും ചെയ്യാത്തത് കൊണ്ടാണ്, തെറ്റുമാത്രം ചെയ്യുന്ന ഒരു ആണ്. അങ്ങനെയാണെങ്കിൽ കേരളം ഇപ്പൊ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ടൊന്നും ആ പാർട്ടി മാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ടല്ല, അവിടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും നിലപാടുകളുടെയും പ്രശ്നമാണ്. അതാവട്ടെ, വൈയക്തികമോ വൈകാരികമോ ഒന്നുമല്ല. ഇപ്പൊ യൂണിയൻ ബഡ്ജറ്റിൽ, കേന്ദ്ര ബഡ്ജറ്റിൽ ഒരു വർഷം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന നികുതി ഇളവ് ഏകദേശം 600,000 കോടി രൂപയുടേതാണ്. 600,000 കോടി എന്നൊക്കെ പറഞ്ഞ ഒരു ശരാശരി മലയാളിയുടെ സാമാന്യ ഗണിതശാസ്ത്ര യുക്തികൾക്ക് നിർധാരണം ചെയ്യാനാകാത്ത വലിയ സംഖ്യയാണ്. നമുക്ക് അങ്ങനെ തെറ്റാതെ എഴുതാനൊക്കെ പാടാണ്. 6 എന്ന് എഴുതിയിട്ട് 12 0 ഇടണം, അപ്പോഴാണ് 600,000 കോടിയാവുക. സങ്കല്പിക്കാൻ പാടാണ്. പക്ഷെ അത്രമാത്രം വലിയ ഒരു സംഖ്യയാണ് ഒരു വർഷം ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ കൊടുക്കുന്ന സാമ്പത്തിക സൗജന്യം ഇളവ്. പി സായിനാഥ് എന്ന പ്രശസ്തനായ മാധ്യമ പ്രവർത്തകൻ ആധികാരികമായ കണക്കുകളുടെ പിൻബലത്തോടുകൂടി ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടെഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ബഡ്ജറ്റിലെ ഇളവിന്റെ 1/7 ഇന്ത്യൻ ജനസാമാന്യത്തിന്റെ ആകെ ക്ഷേമത്തിന് വേണ്ടി നീക്കിവെക്കാൻ തയ്യാറായാൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും വർഷം മുഴുവൻ ആവശ്യമായ അത്ര അരിയും ഗോതമ്പും 1 കിലോഗ്രാമിന് 3 രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയും. ഇതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇതൊരു വലിയ ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നമാണ്. ഒരിക്കൽ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന, വിതരണം ചെയ്യാത്ത, നശിച്ചു പോകുന്ന അരിയുടെയും ഗോതമ്പിന്റെയും പ്രശ്നം ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയും. അപ്പൊ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊടുക്കുന്ന നികുതി ഇളവിന്റെ അത്രയും വേണ്ട, അതിന്റെ ഒരു 1/7 നീക്കിവെച്ചാൽ, ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചാൽ 3 രൂപ നിരക്കിൽ അരിയും ഗോതമ്പും കൊടുക്കും. പിന്നെ റേഷൻ കട എന്ന സങ്കല്പത്തിന് പോലും പ്രസക്തിയില്ല. പൊതുവിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും വില 3 രൂപയായി കൊണ്ടുവരാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ പട്ടിണി മരണങ്ങൾ ഇല്ലാതെയാവും. നമ്മുടെ രാജ്യത്ത് ആരും പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ അതിന് നമ്മുടെ ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല. യു പി എ ഗവൺമെന്റും തയ്യാറായിട്ടില്ല, എൻ ഡി എ ഗവൺമെന്റും തയ്യാറായിട്ടില്ല. ഞാൻ ഈ ഒരു യാഥാർത്ഥ്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു വന്നേ ഉള്ളൂ. ഞാനായി ചൂണ്ടിക്കാണിക്കുന്നതല്ല, പലരും ചൂണ്ടിക്കാണിച്ച യാഥാർത്ഥ്യം ഇവിടെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഈ സഹായം സ്വീകരിക്കുന്നവരാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഹൗസുകൾ. ആ വൻകിട വ്യവസായികൾക്ക് സ്വാഭാവികമായും ഇന്ത്യൻ ഭരണവർഗത്തോട് താല്പര്യമുണ്ട്. അത് ബി ജെ പിയുടെ ഗവൺമെന്റ് ആയാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റുകളുടെ സാമ്പത്തിക നയങ്ങളിൽ വ്യത്യാസമില്ലല്ലോ. കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സാമ്പത്തിക നയങ്ങളിൽ ഒരു വ്യത്യാസമില്ലല്ലോ. ഞാനത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. ഈ രണ്ടുപേരും കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന സൗജന്യം കൊടുക്കുന്ന കാര്യത്തിൽ മത്സര ബുദ്ധിയുള്ളവരാണ്. അപ്പൊ ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും സന്തോഷമാണ്, കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നാലും സന്തോഷമാണ്. രണ്ടുപേരും വേണ്ടപ്പെട്ടവരാണ്, അവരുടെ നയങ്ങളോട് ഇഷ്ടമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷം മാത്രമാണ്.
ആ ഇടതുപക്ഷത്തിന്റെ നേതൃത്വമായ സി പി ഐ എം ആണ് പ്രത്യേകിച്ച്. നാളെ തന്നെ ഇപ്പൊ സി പി ഐ ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് കരുതിയിട്ടൊന്നുമല്ല, അതിന് അധികാരത്തിൽ വന്നൊന്നില്ല. പക്ഷേ ഒരു നിർണായകമായ ശക്തിയായി മാറിയാൽ, ഇപ്പൊ 2004 അങ്ങനെ മാറിയല്ലോ, അന്ന് ഇടതുപക്ഷത്തിന് മൊത്തം 60 കൂടുതൽ എം പിമാർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്വാധീന ശക്തിയായി മാറിയാൽ തങ്ങൾ അനുഭവിക്കുന്ന ഈ ഇളവ്, ഈ ആനുകൂല്യം, അത് ഏത് നിലയിലേക്ക് മാറും എന്നതിനെ കുറിച്ചുള്ള ആശങ്കയും പ്രധാനമാണ്. ഈ കോർപ്പറേറ്റ് നികുതി ഇളവറ്റ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമാണ്. അപ്പോ യൂണിയൻ ബഡ്ജറ്റിലെ കോർപ്പറേറ്റ് ഇളവിന്റെ നേരിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആ വലതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കാനേ പറ്റൂ. അതൊരു അനിവാര്യതയാണ്, അതൊരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്, അതാണ് ഇതിലെ രാഷ്ട്രീയം. അതുകൊണ്ട് സി പി ഐ എം ഇന്ത്യയിലെ ഇടതുപക്ഷം ഏത് നിലപാട് സ്വീകരിച്ചാലും അതിനെ എതിർക്കേണ്ടത് ഇന്ത്യൻ കോർപ്പറേറ്റ് ഹൗസുകളുടെ താല്പര്യം കൂടിയാണ്. ഇപ്പൊ കോർപ്പറേറ്റ് നികുതി ഇളവിന്റെയൊക്കെ നേരിട്ടുള്ള ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളും വരും, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ഒരു അടിസ്ഥാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും കോർപ്പറേറ്റ് ഹൗസുകൾ പത്രം, ടെലിവിഷൻ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തുടങ്ങുന്നതോടെ കോർപ്പറേറ്റുകൾക്കിടയിലുള്ള സാഹോദര്യമുണ്ട്, വ്യാവസായിക ബന്ധമുണ്ട്. ആ ബന്ധവും സ്വാഭാവികമായി പ്രതിഫലിക്കും. അത് ജനങ്ങളുടെ താല്പര്യങ്ങളുമായി യോജിച്ചു പോവുക പ്രയാസമാണ്. ഇപ്പോ ഫ്ലോറിഡയിലെ യു എസ് ടെലിവിഷൻ സ്റ്റേഷൻ, യു എസ് ടി വി സ്റ്റേഷൻ, അവിടുത്തെ രണ്ട് മാധ്യമ പ്രവർത്തകർ ജെയ്ൻ ആക്രൻ അതുപോലെ സ്റ്റീവ് വിൽസൺ, അവർ നടത്തിയ ഒരു അന്വേഷണാത്മകമായ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന് ഉദാഹരണമായി പറയാവുന്ന ഒരു റിസർച്ച്, അവരുടെ ഒരു ഗവേഷണം. അതിന്റെ ഭാഗമായി വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസർ, അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് അവർ കണ്ടെത്തിയത്. അത് ചില ഹോർമോൺ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഗൗരവതരമായ ഒരു പ്രശ്നത്തെ അവർ കണ്ടെത്തിയത്. ആ വാർത്ത വിരൽ ചൂണ്ടുന്നത് ലോകപ്രശസ്ത ബഹുരാഷ്ട്ര കുത്തക സ്ഥാപനമായിട്ടുള്ള മോൺസാന്റോ ബയോടെക്നോളജീസുമായി ബന്ധപ്പെട്ട് അവരാണ് അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. മോൺസാന്റോ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അവർക്ക് ആ വാർത്ത സംപ്രേഷണം ചെയ്യാനാവുന്നില്ല. ഏതാണ്ട് ഒരു വർഷം ആ വാർത്തയിൽ ചെറിയ ചെറിയ തിരുത്തലുകൾ നിർദ്ദേശിച്ച് അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി എന്നാണ്. ഒരു വർഷത്തിന് ശേഷം ഈ രണ്ട് മാധ്യമ പ്രവർത്തകരെയും യു എസ് ടി വി സ്റ്റേഷൻ പിരിച്ചുവിടുകയാണ് ചെയ്തത്. വാർത്ത പ്രബലവും കാണുകയും ഉണ്ടായി. റിപ്പോർട്ട് മർഡോക്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ടി വി സ്റ്റേഷൻ. മൈക്കുവേലിന്റെ പുസ്തകം ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു പ്രമുഖ മാധ്യമത്തിന് ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനിയോടുള്ള പ്രതിബദ്ധത ആ മാധ്യമത്തിന്റെ പ്രേക്ഷകരായ ജനങ്ങളോടുള്ളതിനേക്കാൾ വലുതാണ് എന്ന് നാം കാണേണ്ടതായിരിക്കും. ഇത് അവിടെ മാത്രമല്ല, എല്ലായിടത്തും വരാവുന്നൊരു കാര്യമാണ്. ഇപ്പോ യൂണിവേഴ്സിറ്റിയിലാണ് പരിപാടി നടക്കുന്നതെന്നുണ്ട്, ഇവിടെ കുറച്ച് അപ്പുറത്താണല്ലോ കുറെ കാലം ഒരു സമരം നടന്നിരുന്നത്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടാവും, ഞാൻ ഇടയ്ക്ക് അവിടെ പോയി. നമ്മുടെ മനസ്സിലായില്ലേ, നമ്മുടെ മലബാർ ജ്വല്ലറിയുമായി ചേർന്നിട്ടുണ്ട് അല്ലേ, അവരുടെ ആഭരണ നിർമ്മാണശാല. അതിന് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് എത്ര മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നു, അത് വരാത്ത ഏറ്റവും വലിയൊരു പരിസ്ഥിതി പ്രശ്നമല്ലേ, ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമല്ലേ. അങ്ങനെ ഒരു ആഭരണ നിർമ്മാണശാല അത്ര വലിയൊരു ലാർജ് സ്കെയിൽ ആയിക്കൊള്ളുന്നില്ല. ഒരു ഇടതുപക്ഷ അനുഭാവിയുടെ അയൽവക്കക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഒരു പെട്ടിക്കട എവിടെങ്കിലും തുടങ്ങിയിട്ട് അതിലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതിനു ശേഷമുള്ള ഗ്ലാസ് കഴുകുന്ന വെള്ളമെങ്ങാണ് റോഡിലേക്ക് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നത്തെ കുറിച്ച് ഇവിടെ എത്രമാത്രം ആകുലമായ ചർച്ചകളും വാർത്തകളും വരുമായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പരിസ്ഥിതി സംബന്ധിയായ വാർത്തകളെ ഒന്ന് മനസ്സിൽ വെച്ച് നോക്കൂ. ഇതെന്താ വരാത്തത്? ഇതതിന്റെ കുറെ റിപ്പോർട്ടുകളൊക്കെ ആ സമയത്ത് ഞാൻ പരിശോധിച്ചതാണ്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. പക്ഷെ അതാണ്, അത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഒരു കാര്യം പറഞ്ഞപ്പോ ഫ്ലോറിഡയിലായാലും കാക്കഞ്ചേരിയിലായാലും സംഗതി ഒന്നു തന്നെ എന്നൊന്ന് മനസ്സിലാക്കിക്കോളാം. ഇത് പല രൂപത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ കാര്യം ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്,
കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വലതുപക്ഷ നയങ്ങളോടുള്ള ആഭിമുഖ്യവും കോർപ്പറേറ്റുകൾ തമ്മിലുള്ള, മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളും മാധ്യമേതര വ്യവസായം നടത്തുന്ന കോർപ്പറേറ്റുകളും തമ്മിലുള്ള വ്യാവസായികമായ ബന്ധങ്ങളും പരസ്യവും ഇന്ന് മാധ്യമപ്രവർത്തനത്തെ ആ രംഗത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്നതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് മറ്റൊക്കെ തന്നെ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച്, മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ച് മൊത്തത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ വളരെ പ്രസക്തം. അദ്ദേഹം പറഞ്ഞത് മാധ്യമപ്രവർത്തനം വിനോദ വ്യവസായത്തിന്റെ ഒരു ശാഖ മാത്രമാണ്. അദ്ദേഹത്തിന്റെ നിർവചനമാണ്, മർഡോക്കിന്റെ നിർവചനമാണ്, മാധ്യമപ്രവർത്തനം വിനോദ വ്യവസായത്തിന്റെ ഒരു ശാഖ മാത്രമാണ്. അദ്ദേഹം തുടരുന്നു, പരസ്യം നൽകിയ ശേഷം ബാക്കി വരുന്ന ഭാഗം നിറയ്ക്കാനുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ മാധ്യമങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടേതായ അനുഭവത്തിൽ നിന്ന് അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്താവുന്നതേ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് ആദ്യകാലത്തെ സാമൂഹ്യ പരിഷ്കരണത്തിനും സാമൂഹ്യ നവോത്ഥാനത്തിനും വേണ്ടിയെല്ലാം ജനങ്ങളുടെ നാവായി പ്രവർത്തനം ആരംഭിച്ച ഒരു രംഗം അനിവാര്യമായ വ്യവസായവൽക്കരണത്തിന് വിധേയമായതിനു ശേഷമുള്ള അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ പത്രങ്ങളിൽ പൊതുവെ കണ്ണോടിച്ചാൽ, മാധ്യമങ്ങളിൽ പൊതുവെ കണ്ണോടിച്ചാൽ നമുക്ക് ഒരു വിമർശനം എന്ന നിലയിൽ ഉയർത്താൻ കഴിയും. സ്വാഭാവികമായും വാർത്തകളിലെല്ലാം രാഷ്ട്രീയത്തിൽ വലതുപക്ഷ സ്വഭാവവും വാർത്തകളുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പൈകിളി സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഒട്ടും ആഴമില്ലാത്ത ഉപരിപ്ലവമായ വാർത്താ റിപ്പോർട്ടിംഗ് ശൈലി കടന്നു വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ബഹുമാനായ മാധ്യമ പ്രവർത്തകർ സാധിക്കും. അദ്ദേഹം എന്നോട് യോജിച്ചുകൊള്ളണം എന്നുമില്ല, ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞു. ഇപ്പം ഈ അടുത്ത കാലത്ത് മലയാള മനോരമ പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു, എറണാകുളം എഡിഷനിലാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ എഡിഷനാണ് എല്ലാ പത്രവും. അപ്പോൾ അതിന് വളരെ പ്രാധാന്യത്തോട് കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ഒരാളുടെ വീട്ടിൽ, ആൾ കുറച്ച് അറിയുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വാഴക്കുല മോഷണം പോയി, ഒരു വാഴക്കുല മോഷണം പോയി, അതാണ് വാർത്ത. ഒരു നാലഞ്ച് കോളമുണ്ട് വാർത്ത. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം വളരെ ആഗ്രഹത്തോടെ നട്ട് നനച്ച് എല്ലാ ദിവസവും രാവിലെ വെള്ളമൊഴിച്ചു കൊടുത്ത് അങ്ങനെ വളർത്തി, അങ്ങനെയൊക്കെ തന്നെയല്ലേ കൃഷി ചെയ്യുക, വാഴ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്, എല്ലാ ദിവസവും അദ്ദേഹം പോയി കൊല നോക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം വാഴക്കുല കാണാനില്ല, എന്നിട്ട് അദ്ദേഹം അതിൻ്റെ പിന്നാലെ പോയി പരാതി കൊടുത്തു, എന്നിട്ട് വാഴക്കുല ഒരു കടയിൽ കണ്ടുപിടിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ വാർത്തയുടെ ഒരു ശൈലിയും ഒടുവിൽ ആ വാഴക്കുലയുടെ ഒരു ചിത്രവും. വാഴക്കുലയുടെ ചിത്രം നിങ്ങളുടെ അനുഭവത്തിൽ പണ്ടെങ്കിൽ ഏതെങ്കിലും പത്രത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവുമോ? വാഴക്കുലയുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേ പത്രത്തിൽ തന്നെ, അതേ ഡിഷനിൽ തന്നെ മറ്റൊരു വാർത്ത, ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഒരു കള്ളൻ പോയി. അപ്പൊ അതിനെക്കുറിച്ച് ഇതേ പറയുകയാണ്, ബൈക്കിൽ ഇങ്ങനെ കള്ളന്മാർ വന്നു, ആദ്യം ഒരു കള്ളൻ ഇറങ്ങി, എന്നിട്ട് മറ്റേ കള്ളൻ പരിസരം നിരീക്ഷിച്ചു, എന്നിട്ട് പിടിച്ചു മാലയുടെ പടം പൊട്ടിച്ചുകൊണ്ടുപോയ മാലയുടെ ചിത്രം. ഇത് പണ്ട് മാവാരികളെന്ന് ഒറ്റ വാക്കിൽ ആക്ഷേപിച്ചിരുന്ന കേരളത്തിലെ കുറെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിൽ സചിത്ര ലേഖനം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് സചിത്ര ലേഖനം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നടന്നിട്ടുള്ള ഒരു ആത്മഹത്യയോ ഒരു അപകടമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഓരോ വായിച്ചു. അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു, അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതും. അത് വായിച്ചു കഴിഞ്ഞാൽ നോവലാണോ മറ്റേ വാർത്തയാണോ ലേഖനമാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആത്മഹത്യ ചെയ്താൽ അവസാനമായി ചാരി നിന്ന തെങ്ങ്, ഒരു തെങ്ങിൻ്റെ പടം. ഇങ്ങനെ ഇങ്ങനെ ഈ സംഭവങ്ങളിലേക്ക് ഒരു പൈങ്കിളി സാഹിത്യം വായിക്കുന്ന പോലെ മനുഷ്യന്റെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു തരം പൈങ്കിളി അവതരണമുണ്ട്. ഇതിനെയാണ് മഞ്ഞപത്ര ശൈലി എന്ന് പറയുന്നത്. ചിലർ തെറ്റായി ധരിച്ചിട്ട് എന്തോ അശ്ലീല വാർത്തകളാണ് ഈ മഞ്ഞപത്ര, അങ്ങനെയല്ല. മഞ്ഞപത്ര ശൈലി ലോകത്ത് തന്നെ ആരംഭിക്കുന്ന വില്യം ഹെർസ്റ്റാണ്. അത് അദ്ദേഹം അമേരിക്കയിലെ ഒരു അറിയപ്പെടുന്ന മാധ്യമ കുത്തകയാണ്. അവർ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച ഒരു ശൈലിയാണ്. ആ ശൈലി ലക്ഷ്യം വെക്കുന്നത് ഉപരിപ്ലവമായ ഉദ്വേഗജനകമായ സ്തോഭജനകമായ അവതരണമാണ്. ഒരു സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവത്തിലേക്കോ കാര്യകാരണങ്ങളിലേക്കോ വാർത്ത വായനക്കാരനെ കൊണ്ടുപോകാതെ പൈങ്കിളി അവതരണ രീതിയിൽ ഒരു നോവൽ വായിക്കുന്ന പോലെ സുഖിപ്പിച്ച് രസിപ്പിച്ച് ഇക്കിളിപ്പെടുത്തി കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്ന ശൈലിയാണ്. ആ ശൈലി ഇപ്പോൾ മലയാളത്തിൽ വളരെ പെരുകി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. ആ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി വരികയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. നമ്മുടെ പ്രധാനപ്പെട്ട പത്രം
നല്ല പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ള തുടർ വാർത്തകളിൽ പലതവണ ആവർത്തിച്ച് വന്നൊരു കാര്യം, ഇന്ദിരാഗാന്ധിയുടെ അതേ മൂക്കാണ് അവർക്ക്, അതേ മൂക്കാണ്. മൂക്ക് മാത്രമല്ല കണ്ണും അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി ഉടുക്കുന്നത് പോലെയാണ് സാരി അവർ ഉടുക്കുന്നത്. അപ്പോ മത്സരിക്കുന്ന മറ്റേ പത്രത്തിന് വെറുതെ ഇരിക്കാനാവില്ല. അപ്പൊ അവർ സാരിയെ കുറിച്ച് വിശദമായി തന്നെ കാര്യങ്ങൾ എഴുതുകയാണ്. സാരി, മൂക്ക്, കണ്ണ് ഒരു നേതാവിനെ വിലയിരുത്തുന്ന മാനദണ്ഡമാണ്. ഇത് പുതിയതല്ല. ഞാൻ ഓർക്കുന്നു, ബഹുമാനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം മലയാള മനോരമയിലെ അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു വാർത്ത, ഒരു കോളം, അതിലെ ഒരു പരാമർശം ഇങ്ങനെയായിരുന്നു: അദ്ദേഹം മുടി വെട്ടാറില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു സവിശേഷതയായി, ഒരു ഭരണകർത്താവിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി പത്രം നമ്മോട് പറയുകയാണ്, അദ്ദേഹം മുടി വെട്ടാറില്ല എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ട് മുടിയിൽ നിന്ന് പിടിവിടാൻ മനസ്സ് വരുന്നില്ല. പിറ്റേ ദിവസം അതേ പത്രം നമ്മോട് പറയുന്നു, അദ്ദേഹം മുടി വെട്ടാറില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുടി ചീകാറുമില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ അത്ര നന്നായിട്ടൊന്നുമല്ല പൊതുവെ പറയാറുള്ളത്. പക്ഷെ ഇത് ഒരു മഹത്വത്തിന്റെ ലക്ഷണമായി നമ്മളോട് അവതരിപ്പിക്കുകയാണ്. ഗൗരവതരമായ ഒരു പരിശോധനയിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും മനുഷ്യരെ മാറ്റി തൊലിപ്പുറമേയുള്ള ഇത്തരം പൈകിളി വർത്തമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഇപ്പൊ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും നോക്കൂ, നിങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു പ്രോഗ്രാം ഉണ്ട് രാത്രി അല്ലേ, ഒരു പ്രോഗ്രാം ഉണ്ട് കുറ്റകൃത്യങ്ങളെ കുറിച്ച്. ആ പ്രോഗ്രാമിൽ കുറ്റകൃത്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പശ്ചാത്തല സംഗീതം ഉണ്ടാവും. സിബിഐ ഡയറക്ടർ സിനിമയൊക്കെ കാണുമ്പോൾ തിയേറ്ററിലുള്ളതുപോലെ പശ്ചാത്തല സംഗീതത്തിന്റെ അനുഭവം. കുറ്റകൃത്യങ്ങളെ കുറിച്ചൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ആ റിപ്പോർട്ടിംഗ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ കുറ്റകൃത്യത്തോടുള്ള സമീപനം എന്തായിരിക്കണം, എങ്ങനെയാണ് നമ്മളെ ആ കുറ്റകൃത്യത്തെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തേണ്ടത്, ആ കുറ്റകൃത്യത്തോടുള്ള ഒരു എതിർപ്പ്, ഒരു വിരോധം, ഒരറപ്പ്, ഇത് ഒരിക്കലും സംഭവിച്ചു കൂടാത്തതാണ് എന്ന തോന്നൽ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കാനാണ് ശരിയായ റിപ്പോർട്ടിംഗ് ശ്രദ്ധിക്കണം. എന്നാൽ ഇന്നത്തെ ടി വി പരിപാടികൾ വരുന്നതോ ഇത് എങ്ങനെയെങ്കിലും ഒരു സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കത്തക്കതായി, കൂടുതൽ കൂടുതൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നതായി എന്നും ഇതിങ്ങനെ കണ്ടിട്ട് അയ്യോ ഇന്ന് ആരും കൊല്ലപ്പെട്ടില്ലേ എന്തൊരു കഷ്ടം എന്ന മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന തരത്തിലാണ് ആ പരിപാടികളുടെ അവതരണം എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇത് പൊതുവെ നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇപ്പം മുഴച്ചു നിൽക്കുന്ന ഒന്നാണ്. ഒരു ദുരന്തം ഉണ്ടായാൽ നിങ്ങൾ ആ ദുരന്തം ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്തു നോക്കൂ, ഒരാഘോഷം എന്ന പോലെയാണ്. മരിച്ചു കിടക്കുന്ന മനുഷ്യരാണ്. ഇപ്പോ ഒന്നിലധികം തവണ മരണവുമായി മല്ലടിച്ച് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ടെലിവിഷൻ ചാനൽ ക്യാമറയുടെ മൈക്കുമായിട്ട് പോയിട്ട് അതിനിടയിൽ ഈ ഓക്സിജൻ മാസ്കിന്റെ ഇടയിലേക്ക് മൈക്ക് വെച്ച് സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ട്. ഏത് മാനസികാവസ്ഥയാണ്? ഇപ്പൊ ഇന്ന് ഞാൻ ടി വിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ നമ്മളെ ഗസ്റ്റ് ഹൗസിൽ കണ്ടത് കഴിഞ്ഞ വർഷം ഉണ്ടായ കെവിൻ വധത്തിന്റെ കോടതി നടപടികളെ സംബന്ധിച്ച വാർത്തയാണ്. ഞാൻ ഓർക്കുന്നു, ആ സംഭവം ഉണ്ടായപ്പോൾ ആ കെവിന്റെ വിവാഹം കഴിക്കാൻ ഇരുന്ന പെൺകുട്ടി ആർത്തലച്ച് കരഞ്ഞു നിൽക്കുകയാണ്. ആ കുട്ടിയെ പറഞ്ഞു പിടിച്ച് ആ കുട്ടിയെ കൊണ്ട് അപ്പ സംസാരിക്കുകയാണ്, മോളെ നീ പറ എന്തു പറയാ. ആകെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ എന്തായിരിക്കും മാനസികാവസ്ഥ? ആ മാനസികാവസ്ഥയിൽ ആൾ എന്ത് പറയും എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ വിവേകത്തോടുകൂടി അവധാനതയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു സമയമാണോ അത്? വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അലമുറയിട്ട് ഒരാൾ കരയുന്നു, ആ കരച്ചിൽ എന്തിന് ലോകത്തെ കാണിക്കണം? ആ ആൾക്കൊരു സ്വകാര്യതയില്ലേ? അവർ കരയുന്നത് അവരുടെ ഓർമ്മകളുടെയും വേദനയുടെയും മുൻപിലാണ്, ലോകത്തിന്റെ മുൻപിലല്ല. ആ സമയത്തെ പ്രതികരണങ്ങൾ തീർത്തും വൈകാരികമാണ്. അതിന് ലോകത്തിനൊരു കാര്യവുമില്ല അതിൽ ഇടപെടാൻ. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ സംഭവ സാഹചര്യം ഒന്നും പറയുന്നില്ല, ഒരാൾ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ട വീട്ടിൽ ചെല്ലുമ്പോൾ കൊല്ലപ്പെട്ട ആളുടെ അമ്മ എന്നോട് പറഞ്ഞു, ആ സമയത്താണ് ആ ദിവസം സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴാണ്, ഇതിന് പകരം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ വിശദീകരണം കൊണ്ട് അത് വിട്ടേക്കാം. അത് കഴിഞ്ഞ്
പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വീട് സന്ദർശിച്ചപ്പോൾ അതേ അമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ പകരം ഒന്നും ചെയ്യരുത്, മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുത്. നോക്കൂ, നിങ്ങൾ മനസ്സിന്റെ സമതല തെറ്റും പോലെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന ഒരു പ്രതികരണമാണ് ഇതിന് പകരം ചെയ്യണം. അത് ആലോചിച്ചുറപ്പിച്ച് പറയുന്നതല്ല. എന്നാൽ മനസ്സൊന്ന് തണുത്ത് കഴിയുമ്പോൾ വരുന്ന ഏറ്റവും ശരിയായ ഒരു അഭിപ്രായമാണ് മറ്റൊരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്, നമ്മൾ ഒന്നും ചെയ്യരുത് എന്ന്. കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിൽ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? നാം എന്ത് കൊടുക്കണമെന്നും എന്ത് കൊടുക്കരുത് എന്നും തീരുമാനിക്കേണ്ടത് മനുഷ്യത്വത്തെ മുൻനിർത്തിയായിരിക്കാം, സമൂഹത്തെ മുൻനിർത്തിയായിരിക്കാം. ഏതൊരു മനുഷ്യനും അവന്റേതായ ഒരു സ്വകാര്യതയുണ്ട്. വ്യക്തിപരമായ ഒരു ദുരന്തത്തിന്റെ മുൻപിൽ അലമുറയിട്ട് കടയുന്ന ഒരാളുടെ കരച്ചിൽ ആസ്വദിക്കുന്നവരായി ഒരു മാനസികാവസ്ഥ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ കാണാൻ ആളുകൾ കൂടും എന്നാണ് പറയുന്നത്, മനസ്സിലായി? ഇതൊക്കെ റിപ്പോർട്ട് ചെയ്താൽ നല്ലതുപോലെ ആളുകൾ കൂടും, റേറ്റിംഗ് ഉയരും. മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളുടെ കഞ്ഞിക്കുടി പ്രശ്നമാണ് എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ പറയുന്ന പോലെ ചെയ്താൽ ഇത് കൂട്ടിക്കെട്ടി പോകേണ്ടി വരും, റേറ്റിംഗ് ഒരു പ്രശ്നമാണ്. ഞാനതിനെ തള്ളിക്കളയുന്നില്ല, പരിഹസിക്കുന്നുമില്ല. റേറ്റിംഗും നിലനിൽപ്പും സ്വാഭാവികമായും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ ആ പ്രശ്നത്തെ മുൻനിർത്തി മാത്രം മുൻപോട്ട് പോയാൽ, റേറ്റിംഗ് മാത്രം മാനദണ്ഡമായാൽ, മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ദൗത്യവും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോകും. ഇപ്പൊ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിയാലുള്ള അനുഭവം എന്താണ്? റേറ്റിംഗിനെ കുറിച്ച് ആകുലപ്പെട്ടവർ സർക്കുലേഷനെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടവർ, ആ സർക്കുലേഷൻ റേറ്റിംഗ് മാധ്യമ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പരസ്യം, അത്തരം ഉത്കണ്ഠകളാൽ നയിക്കപ്പെട്ടതായിരുന്നില്ല മാധ്യമ പ്രവർത്തനത്തിന്റെ ലോകം ചരിത്രം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം നമുക്കെല്ലാം അറിയുന്നത് പോലെ ബംഗാൾ ഗസറ്റാണ്. ബംഗാൾ ഗസറ്റ് സ്ഥാപിക്കപ്പെടുന്നത് 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി സ്ഥാപിച്ചു. 780 സ്ഥാപിച്ച ബംഗാൾ ഗസറ്റ് 1782 അടച്ചു കൂട്ടി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം 2 അടച്ചു കൂട്ടിയ പത്രമാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ജയിലടച്ചു. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ദിനപത്രം എന്നറിയപ്പെടുന്നത് കാർൽ മാർക്സ് എഡിറ്ററായ നിയോ റൈനിഷ് സൈത്തങ് എന്ന് പറയുന്ന ജർമ്മൻ പത്രമാണ്. 1848 പുതുവത്സര ദിനത്തിലാണ് ആ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കാർൽ മാർക്സ് ചീഫ് എഡിറ്റർ ആയിരുന്നു, അതിന്റെ എഡിറ്റർമാരിൽ ഒരാളായിരുന്നു എംഗൽസ്. 1848 ആരംഭിച്ച പത്രം ഒരു വർഷം തികച്ചില്ല. 1848 ജനുവരിയാണ്, ജൂൺ 1 ഒരു വർഷം തികച്ചില്ല. ഒരു വർഷം തികയുന്നതിന് മുൻപ് പത്രം പൂട്ടുകയല്ല ചെയ്തത്, ഒളിച്ചോടേണ്ടി വന്നു, പലായനം ചെയ്യേണ്ടി വന്നു. തുടർന്ന് പോകാനാവാത്ത ഭരണകൂട വേട്ടയുടെ മുൻപിൽ എല്ലാം അടച്ചു പൂട്ടി ഓടി രക്ഷപ്പെടുകയാണ്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് എംഗൽസ് എഴുതിയ ഒരു കുറിപ്പിൽ പറയുന്നു, ഞങ്ങൾ യുദ്ധമുഖത്ത് നിന്ന് ഞങ്ങളുടെ കോട്ട ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയാണ്, ഞങ്ങൾ പലായനം ചെയ്യുകയാണ്, പക്ഷെ ഞങ്ങൾ തോറ്റുമടങ്ങുകയല്ല, ഞങ്ങൾ പടക്കോപ്പുകളും ആയുധങ്ങളും എടുത്തുകൊണ്ടാണ് പോകുന്നത്, ഞങ്ങൾ തിരികെ വരും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവസാനത്തെ ലക്കം കടും ചുവപ്പ് വഷിയിൽ അച്ചടിച്ചുകൊണ്ടാണ് ഈ അനിവാര്യമായ താൽക്കാലിക പിൻവാങ്ങലിനെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പത്രം 1 അടച്ചു കൂട്ടി, ഇന്ത്യയിലെ ആദ്യത്തെ പത്രം കമ്മ്യൂണിസ്റ്റ് പത്രം ഒന്നുമല്ല 2 അടച്ചു കൂട്ടി. കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു പത്രമാണ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് 1905 1910 അടച്ചു കൂട്ടി. പത്രാധിപർ നാട് കടത്തപ്പെട്ടു. ഈ കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച് അറിയപ്പെടുന്ന പത്രമായിരുന്നു അല്ലമീൻ. ആരുടേതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ല, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പത്രാധിപത്യത്തിലുള്ള 1924 മറ്റോ ആണ് ആ പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ പ്രസിദ്ധീകരിച്ച പത്രമാണ്. 39 മറ്റോ അത് അടച്ചുപൂട്ടി, അദ്ദേഹം ജയിലടക്കപ്പെട്ടു. 1 അടച്ചുപൂട്ടിയ മാർക്സിന്റെ പത്രം, 2 അടച്ചുപൂട്ടിയ ബംഗാൾ ഗസറ്റ്, 5 അടച്ചുപൂട്ടിയ സ്വദേശാഭിമാനി, 10-15 വർഷമാകുമ്പോഴേക്ക് അടച്ചുപൂട്ടിയ അല്ലമീൻ,
അടച്ചുപൂട്ടിയ പത്രങ്ങളും ജയിലിലടയ്ക്കപ്പെട്ട പത്രാധിപന്മാരും. അവരാണ് കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത അടയാളങ്ങൾ സമൂഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് എന്ന് നാം ഓർത്തു പോകണം. എന്നെന്റെ പത്രം അടച്ചുപൂട്ടുമെന്ന ഭയത്താൽ മുട്ടുകാലിൽ ഇടഞ്ഞവരല്ല, റേറ്റിംഗിൽ പുറകിപ്പോയി കഴിഞ്ഞാൽ കഞ്ഞികുടി മുട്ടിപ്പോകുമോ എന്ന് ആശങ്കപ്പെട്ട് ഉപജീവനത്തിനുള്ള തൊഴിലായി മാത്രം മാധ്യമ പ്രവർത്തനത്തെ കണ്ടവരല്ല. ചരിത്രത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് ഓജസ്സും തേജസ്സും പകർന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ മാനദണ്ഡം ഇപ്പോൾ റേറ്റിംഗും മറ്റുമായി മാറുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം എന്നെനിക്ക് തോന്നുന്നു. അപ്പോ റേറ്റിംഗിനെ ആധാരമാക്കി, സർക്കുലേഷനെ ആധാരമാക്കി പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു, പരസ്യത്തെ ആധാരമാക്കി പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇതൊക്കെ വെല്ലുവിളികളാണ്. ഒപ്പം തങ്ങൾക്ക് അളവറ്റ ഇളവുകൾ നൽകുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെ പ്രീതിപ്പെടുത്തേണ്ടതായി വരുന്നു. അത് തങ്ങളുടെ രാഷ്ട്രീയമായിട്ടില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഒരു നിലപാട് സ്ഥായിയായി സ്വീകരിക്കേണ്ടതായി വരുന്നു. ഇത്തരത്തിലുള്ള സവിശേഷതകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം, മാധ്യമ രംഗം എന്നത് നാം ശരിയായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും തമ്മിൽ കിടമത്സരമല്ലേ? ആ കിടമത്സരം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് ദൃശ്യമാധ്യമങ്ങളുടെ വരവാണ്. ഓരോ സംഭവങ്ങളും ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം കൊടുക്കുക എന്നതാണ്, ആദ്യം ശരിയായത് കൊടുക്കുക എന്നല്ല, ആദ്യം കൊടുക്കുക. ശരിയോ തെറ്റോ ആവട്ടെ, തെറ്റാണെങ്കിൽ നമ്മൾ പിന്നെ മാറ്റിയും കൊടുത്തേക്കണം, അവിടെ പ്രശ്നം കഴിഞ്ഞു എന്ന് പറയാം. 1997 കോസ്റ്റാ ഗാവറസിന്റെ മാഡ് സിറ്റി എന്നൊരു സിനിമ പുറത്തിറങ്ങി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് സിനിമയാണ് മാഡ് സിറ്റി. 97 എന്ന് പറയുമ്പോൾ ഓർത്തോളം, ആ കാലഘട്ടം ഇന്ത്യയിൽ അല്ല കേരളത്തിൽ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെ മത്സരം ഇല്ലാത്ത കാലമാണ്. അങ്ങനെ മത്സരമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റ് ഉണ്ടാവുമായിരുന്നു 97, അത്ര ഉണ്ടാവും, വേറെ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു കിടമത്സരമോ മലയാളിയുടെ മാധ്യമ അവബോധത്തിൽ അത്ര അഗാധമായ സ്വാധീനം സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ ചെലുത്തുകയോ ചെയ്തൊരു കാലമല്ല. അപ്പൊ ആ കാലത്താണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്, മാഡ് സിറ്റി. ആ സിനിമയിൽ പരാമർശിക്കപ്പെടുന്നത് ഒരു ന്യൂസ് ചാനലിന്റെ പ്രവർത്തനമാണ്, ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. അപ്പോ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു, ഓ ഇവിടെ ഈ പരിപാടിയൊക്കെ ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി എന്ന് നമുക്ക് തോന്നുന്നു. ആ ന്യൂസ് ചാനലിലെ അവതാരകനാണ് കെവിൻ ഹോളണ്ടർ, അദ്ദേഹമാണ് അവതാരകൻ. അപ്പൊ അദ്ദേഹം വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വിമാന അപകടത്തെ സംബന്ധിച്ച വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവതാരകൻ ആവേശത്തോടെ ചോദിക്കുകയാണ് റിപ്പോർട്ടറോട്, ആകെ എത്ര പേർ മരിച്ചു, മരിച്ചതിന്റെ കണക്ക് പറയും. ആദ്യം ആ കണക്ക് പറയാനാണ് ആളുകൾ. അപ്പൊ മാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്ന ആൾ അതിനങ്ങനെ ആ ചോദ്യത്തിന് അത്ര ചെവി കൊടുക്കുന്നില്ല. അപ്പോ വാർത്ത വായിക്കുന്ന ആൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്, മരിച്ചവരുടെ എണ്ണം എത്ര, എത്ര ആൾ മരിച്ചു എന്ന് പറ. അപ്പൊ അടക്കാനാവാത്ത ക്ഷോഭത്തോടെ ആ റിപ്പോർട്ടർ പറയുന്ന ഒരു മറുപടി ആ സിനിമയിൽ സ്ത്രീകരിക്കുന്നു. ആ മറുപടി ഇങ്ങനെയാണ്, ഞാൻ മരിച്ചവരെ അന്വേഷിക്കുകയായിരുന്നില്ല, ജീവൻ അവശേഷിച്ചവരാരെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ചിതറിയ കൈകാലുകളും തലയും തിരഞ്ഞു നടക്കുന്ന കഴുകനല്ല ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് എന്നിരിക്കുന്നത്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ജോലിക്ക് കുറെ സവിശേഷതകളുണ്ട്. ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരും. അത് തൊഴിൽപരമായ ഒരു വെല്ലുവിളിയാണ്. അത് നാം എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ വർഷമോ മറ്റോ ലോക പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ നിക്കുട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. പിന്നെ അദ്ദേഹം കോട്ടയത്ത് എറണാകുളത്തൊക്കെ വന്നിരുന്നു. 1972 വിയറ്റ്നാം അധിനിവേശ കാലത്ത് അമേരിക്കൻ ഇംപീരിയലിസം വിയറ്റ്നാമിനെ കൈയടക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് വിയറ്റ്നാമിന്റെ പ്രതിരോധത്തിന് ആവേശം പകർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വലിയ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടക്കുന്ന ഒരു കാലമുണ്ട്. ലോകം മുഴുവൻ വിയറ്റ്നാമിനൊപ്പം നിന്നൊരു കാലം. ആ സമയത്ത് വിയറ്റ്നാമിന് അനുകൂലമായി ലോക മനസാക്ഷിയെ
ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സഹായകരമായി മാറിയത് നിക്കുട്ടിന്റെ ഒരു ചിത്രമാണ്. നാപ്പാം ബോംബ് വർഷം, അമേരിക്കയുടെ പോർവിമാനങ്ങളിൽ നിന്നുള്ള ഈ നാപ്പാം ബോംബ് വർഷത്തിൽ ഒരു ഗ്രാമമാകെ നശിച്ചു പോകുമ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം, 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ഫാൻഡിക്കും ഫുക്ക് എന്നാണ് അവരുടെ പേര്. പൂർണ്ണ നഗ്നയായി ഇരു കൈകളും നീട്ടി ഒരു മരക്കുരിശുപോലെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു കുട്ടി, മറ്റു കുട്ടികളൊക്കെ ഓടുന്നത്, ഈ കുട്ടിയിലാണ് ഫോക്കസ്. ആ ചിത്രം ഒരുപക്ഷെ യുദ്ധരംഗത്ത് നിന്ന് നാളിതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളുടെ ഭാഗമായി വരുന്ന ചിത്രങ്ങളിൽ ഇത്രമാത്രം യുദ്ധത്തിന്റെ ഭീകരത മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിച്ച ഒരു ചിത്രമുണ്ട് എന്ന് തോന്നി. ഒരു അപൂർവമായ ചിത്രമാണ് ആ ചിത്രമെടുത്തത് നിക്കുട്ടന് അസോസിയേറ്റ് പ്രസിന്റെ ക്യാമറമാനായി. ആ ചിത്രം ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ്. അദ്ദേഹം അതിന്റെ പേരിൽ ഏറെ ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല, ആ ചിത്രമെടുത്ത ഉടനെ മറ്റാർക്കും കിട്ടിയിട്ടില്ലാത്ത അമൂല്യമായ ഒരു ചിത്രം കിട്ടിയ ആഹ്ലാദത്തോടെ നേരെ പത്രം ഓഫീസിലേക്ക് കൊടുത്ത് അത് ലോകത്തിന്റെ മുൻപിൽ എത്തിച്ച് ആദരം ഏറ്റുവാങ്ങാൻ വെമ്പുകയായിരുന്നില്ല നിക്കുട്ടൻ ആ ക്യാമറമാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അന്ന് 25 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. ചിത്രമെടുത്ത ശേഷം ആ ക്യാമറ അടച്ചു വെച്ച് ഈ ഗൗരവമായി പരിക്കേറ്റ പെൺകുട്ടിയെയും അവളുടെ സഹോദരനെയും കൊണ്ട് നിക്കുട്ട് അടുത്ത ആശുപത്രിയിലേക്ക് കൂടി ഇവരെ രണ്ടുപേരെയും എടുത്തുകൊണ്ട്. അത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു ജോലിയല്ല, പക്ഷെ ലോകത്തിലേത് മനുഷ്യനും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, അത്രേ ഒരു കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുക, മറ്റേ കുട്ടിയുടെ പരിക്ക് സാരമുള്ളതാണ്, കുറെ കൂടി അതിവിടെ പോരാ, കുറെ കൂടി സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ കുറെ കൂടി സൗകര്യമുള്ളൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിന്നാൽ ആ കുട്ടിക്ക് പിന്നെ ജീവൻ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അത്രമാത്രം ഗുരുതരാവസ്ഥയാണ്. മറ്റൊരു ആശുപത്രിയിലേക്കൊന്നും എത്തില്ല, മറ്റൊരു ആശുപത്രിയും സമീപത്തില്ലതാണ്. ആശുപത്രി അധികൃതർ ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ അവിടെ നിന്ന് പോന്നാൽ ആ കുട്ടി മരിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ ലഭ്യമായ ചികിത്സ അവിടെ കൊടുത്തേ മതിയാണ്, അവിടുത്തെ ഡോക്ടർമാർ അതിന് തയ്യാറാവുന്നില്ല. നിക്കുട്ടെന്ന ക്യാമറമാൻ അവിടെ തന്റെ സമരം ആരംഭിച്ചു. ആ ആശുപത്രി അദ്ദേഹം കുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ ചികിത്സിക്കണം, നിങ്ങൾ ഈ കുട്ടിയെ ചികിത്സിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കും. അയാൾ സമരം ആരംഭിച്ചു. അയാളുടെ വാശിയുടെ മുൻപിൽ, ആ കുത്തിയിരിപ്പ് സമരത്തിന്റെ മുൻപിൽ ആശുപത്രി അധികൃതർക്ക് ആ കുട്ടിയെയും അവിടെ ചികിത്സിക്കേണ്ടതായി വന്നു. അങ്ങനെ ചികിത്സ ഉറപ്പാക്കിയതിന് ശേഷമാണ് നിക്കുട്ട് തന്റെ വിശ്വപ്രസിദ്ധമായി പിൽക്കാലത്ത് മാറിയ ആ ചിത്രവുമായി പത്രം ഓഫീസിലേക്ക് പോയത്. ഇവിടെയാണ് എങ്ങനെയാണ് മനുഷ്യത്വം കൈമോശം വരാതെ അത്യന്തം ഗൗരവതരമായ ഒരു സാഹചര്യത്തിലും ഇത്തരം തൊഴിലെടുക്കുക എന്ന് ലോകത്തെ അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്. ഇതിന് സമാനമെന്ന് പറയാനാവില്ലെങ്കിലും മറ്റൊരു സാഹചര്യമായിരുന്നു 1993 സുഡാനിൽ. ഇതുപോലെ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു ചിത്രമാണ് സുഡാനിലെ ആഭ്യന്തര കലഹങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ. അവിടെ വലിയ ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ എല്ലും തോലും മാത്രമായ, അക്ഷരാർത്ഥത്തിൽ മാത്രമായ, ജീവന്റെ തുടിപ്പ് മാത്രമുള്ള ഒരു ചലിക്കുന്ന കുഞ്ഞസ്ഥി കൂടെ, ഒരു കൊച്ചുകുട്ടി, അവനിങ്ങനെ തല ഉയർത്താൻ തന്നെ പ്രയാസപ്പെടുന്നു, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ മൃതശരീരം തിന്നാൻ ഒരു കഴുകൻ കാത്തിരിക്കുകയാണ്, ജീവന്റെ ചലനം നിലയ്ക്കുന്നതും കാത്തിരിക്കുകയാണ്. എന്താണ് സുഡാൻ എന്ന് ലോകത്തെ അന്ന് മനസ്സിലാക്കിയത് ആ ഒരൊറ്റ ചിത്രമാണ്. ആ ഫോട്ടോ എടുത്തത് കെവിൻ കാർട്ടർ ആയിരുന്നു. കെവിൻ കാർട്ടർ ഫോട്ടോ എടുത്ത് അതിനുശേഷം ആ കുഞ്ഞിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് കുട്ടി മരിച്ചു, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് വിഷാദ രോഗിയായി മാറി. എനിക്ക് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ലോ, ആ ജീവൻ രക്ഷിക്കാനായില്ലോ എന്ന കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയായി. അദ്ദേഹം പിന്നീട് അധികം വൈകാതെ ആത്മഹത്യ ചെയ്യാറുണ്ടായത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ പ്രൂഫിൽ മുറിവേറ്റവരും ക്ഷാമത്തിൽപ്പെട്ട് മരിച്ചുപോയവരുമായ കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ എങ്ങനെയാണ് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്ക് മനുഷ്യത്വം കൈമോശം വരാതെ തന്നെ ഏത് ജോലിയും നിർവഹിക്കാനാണ്. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് മാധ്യമ പ്രവർത്തനം കൂടുതൽ അർത്ഥപൂർണമാവുന്നത്,
കൂടുതൽ പ്രതിബദ്ധതയോടുകൂടിയതാവുന്നത്, അത് നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന സംശയം സമീപകാലത്തെ ചില മാധ്യമ റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് എന്നത് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അത് നമ്മുടെ പ്രധാന വിഷയത്തിൻ്റെ ഭാഗമായി വരേണ്ടതല്ലെങ്കിലും അത് വർത്തമാനകാല ഒരു പ്രവണത എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിച്ചു വന്നു. മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങളാൽ, ഭരണപരമായ കാരണങ്ങളാൽ തന്നെയുള്ള വർത്തമാനകാല മാധ്യമരംഗത്തെ വലതുപക്ഷ രാഷ്ട്രീയ സ്വഭാവമാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പ്രകടമായ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, കാശിന്റെ പ്രശ്നമാണ്, അതിന്റെ ഭാഗമായി കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെയോ മറ്റോ ഒന്നും അംശങ്ങൾ, അതിന്റെ ഘടകങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ അത് പരമാവധി ഒരു കഴുത്തറപ്പൻ മത്സരത്തിന്റെ കൂടി ഭാഗമാകുമ്പോൾ റേറ്റിംഗിനെയും സർക്കുലേഷനെയും ആധാരമാക്കി മാറും. അങ്ങനെ മാറുമ്പോൾ പൈതൃകവൽക്കരണത്തിലേക്ക് പോകേണ്ടതായി വരും, എല്ലാം ഉള്ളുപൊള്ളയായി അവതരിപ്പിക്കുന്നതിലേക്ക് പോകേണ്ടതായി വരും. അതോടൊപ്പം വലതുപക്ഷ സ്വഭാവവും കാത്തു സൂക്ഷിക്കേണ്ടതായി വരും. ഇപ്പൊ ഈ വലതുപക്ഷ സ്വഭാവത്തിന്റെ ഇപ്പോ കഴിഞ്ഞ 20-ാം തീയതി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിന്റെ തലേ ദിവസം മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്, 1-ാം പേജിൽ വന്ന ഒരു വാർത്തയാണ്. അപ്പൊ ആ ദിവസത്തിന്റെ പ്രത്യേകത നോക്കിക്കോളണം. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ പോവാണ്, അപ്പോ അതിന്റെ ഉച്ചസ്ഥായിയിലുള്ള വാർത്തയാണ്, വാർത്തയുടെ തലക്കെട്ടിങ്ങനെയാണ്, ആവേശ കൊടി ഇറക്കം പിന്നെ വോട്ട്. അപ്പോ പ്രചരണം എല്ലാം കഴിഞ്ഞു പോവാണ്. തെരഞ്ഞെടുപ്പിന് മുൻപായി തെരഞ്ഞെടുപ്പ് സംബന്ധിയായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന കേരളത്തിലെ പ്രചരണത്തിന്റെ എല്ലാം ഒടുവിലുള്ള ഗൗരവതരമായ ഒരു വാർത്തയാണ് മനോരമ. സുജിത് നായർ എന്ന ആൾ അദ്ദേഹത്തിന്റെ പേര് വെച്ച് എഴുതിയിട്ടുള്ള റിപ്പോർട്ട്. രണ്ട് കോളമേ ഉള്ളൂ, പക്ഷെ 1-ാം പേജിലാണ്, അതിലൊരു ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള വാർത്തയാണ്. ആ വാർത്ത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: രാഹുലിന്റെ പൊതുയോഗങ്ങളിലെ ജനപങ്കാളിത്തം UDFന് വൻ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത്. മുന്നണി വോട്ടിനപ്പുറം പോകുന്ന ജനപിന്തുണ അവർ പ്രതീക്ഷിക്കുന്നു. 2 സീറ്റിലൊഴികെ 18 വിജയസാധ്യത കണക്കുണ്ട്. ഇതാണ് വാർത്ത, അതോടുകൂടി അവസാനിച്ചു. ഇങ്ങനൊരു വാർത്ത കൊടുക്കാം, അങ്ങനെ വാർത്ത കൊടുക്കാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നോക്കൂ, നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപിൽ പ്രചരണം അവസാനിക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മാധ്യമം, പത്രം, ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള വാർത്ത അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് 18 സീറ്റിൽ UDF വിജയിക്കുന്നവർ പ്രതീക്ഷിക്കുന്നു. ഇത് വാർത്ത വായിക്കുന്ന ഒരു മലയാളിയുടെ മനസ്സിലുണ്ടാവുക, ഈ LDFന്റെ പ്രതീക്ഷ എത്രയായിരിക്കും? അത് LDFന് പ്രതീക്ഷ ഇല്ലേ? അത് ഇനി കേരളത്തിൽ LDF മത്സരിക്കുന്നില്ല, UDF ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കണം. UDF ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ പറ്റും തെരഞ്ഞെടുപ്പിൽ? ആരോടെങ്കിലും അല്ലേ മത്സരിക്കുന്നുണ്ടാവും? ആ മത്സരിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? ആ പ്രതീക്ഷ കൂടി കൊടുക്കേണ്ടതല്ലേ? തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ UDFന് 18 സീറ്റ് ജയിക്കുന്നുള്ള കൊടുക്കാം, അതാണ് അവരുടെ പ്രതീക്ഷ. അതോടൊപ്പം ഇടതുപക്ഷം ഇത്ര സീറ്റിൽ വിജയിക്കുമെന്ന് അവരും കണക്ക് കൂട്ടുന്നു എന്ന് പറയുമ്പോഴല്ലേ വാർത്ത വാർത്തയാവുക? മറ്റേത് തെരഞ്ഞെടുപ്പ് നോട്ടീസായി പോകില്ലേ? ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഓരോ വാർത്തയും നമുക്ക് ഈ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. സാമാന്യ നിലയിലുള്ള ഒരു നീതി ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ. ഞാനിപ്പോ ഈ പത്രം ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ, സമാനമായിട്ടുള്ള മറ്റു പത്രങ്ങളിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അത് ഒരു കാര്യത്തിൽ മാത്രമല്ല, അതിന്റെ തൊട്ട് തലേ ദിവസം നമ്മുടെ ജില്ലയിൽ നിന്ന് മലപ്പുറത്തു നിന്നുള്ളൊരു വാർത്ത എറണാകുളത്തെ പത്രത്തിൽ വന്നത് ഇങ്ങനെയാണ്. അല്ല, മലപ്പുറത്തെ വാർത്തയല്ല, അത് വേറെ ഇത് എറണാകുളത്തെ വാർത്ത തന്നെ, മട്ടാഞ്ചേരിയിലെ ഒരു വാർത്തയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിൽ മട്ടാഞ്ചേരിയിലെ LDF ഓഫീസിനുള്ളിലേക്ക് അവിടെ ഒരു സംഘർഷം ഉണ്ടായി. അതാണ് ഒരു സംഘർഷം ഉണ്ടായി. LDF ബൂത്തിന്റെ ഉള്ളിലേക്ക് പടക്കം ഒതുങ്ങി, അപ്പൊ അത് പൊട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടിക്ക് പരിക്കേറ്റു. ആ കുട്ടി ആശുപത്രിയിലായി. പരാതിയോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെല്ലാം FIR ഇട്ടു, എല്ലാം അതിന്റെ നടപടികൾ മുൻപോട്ട് പോകും. ആ വാർത്തയുടെ ഹെഡിങ് ആണ് UDF പൂത്തിരി കത്തിച്ചു, LDF ഓഫീസിലെ ബാലന് പൊള്ളലേക്ക്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? മലയാള മനോരമയിലെ ഒരു വാർത്തയുടെ തലക്കെട്ടാണ് UDF പൂത്തിരി കത്തിച്ചു, LDF ഓഫീസിലെ ബാലന് പൊള്ളലേക്ക്. അപ്പൊ UDFുകാർ LDF ഓഫീസിനകത്ത് പോയിട്ട് പൂത്തിരി കത്തിച്ചു.
ഒരു വാർത്തയുടെ ഹെഡിങ്ങാണ്. എന്നിട്ട് എൽ ഡി എഫ് പറയുന്ന കാര്യം എഴുതിയിരിക്കുന്നത്, എൽ ഡി എഫിന്റെ അഭിപ്രായം അത് കൊടുത്തിട്ടുണ്ട്. യു ഡി എഫ് പ്രവർത്തകർ പടക്കം എറിഞ്ഞെന്ന് എൽ ഡി എഫ്. പക്ഷെ പത്രത്തിന് ഉറപ്പില്ല അങ്ങനെ സംഭവിച്ചു. പത്രത്തിന് ഉറപ്പുള്ളതെന്നാണ്, പൂത്തിരി കത്തിച്ചു എന്ന് മാത്രമാണ് ഉറപ്പ്. എന്നിട്ട് ആ വാർത്ത പോലെയാണ്, യു ഡി എഫ് പ്രവർത്തകർ റോഡിൽ പൂത്തിരി കത്തിച്ചപ്പോൾ അത് എൽ ഡി എഫ് ഓഫീസിന് നേരെ ചെരിഞ്ഞ് ഓഫീസിലുണ്ടായിരുന്ന 12-കാരന് പൊള്ളലേറ്റു. അപ്പൊ യു ഡി എഫ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു പൂത്തിരി കത്തിച്ചപ്പോ ആ പൂത്തിരി ഇങ്ങനെ ചെരിഞ്ഞ് കുറച്ച് ദൂരം സഞ്ചരിച്ച് എവിടെയാണ് എൽ ഡി എഫ് ഓഫീസ് എന്ന് നോക്കി ആ എൽ ഡി എഫ് ഓഫീസിനകത്ത് കയറി അതിലെ ഒരാളെ പരിക്കേൽപ്പിച്ചു പോന്നു എന്നൊക്കെ വാർത്ത വായിച്ചു. ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പാടും, ഇങ്ങനെയും റിപ്പോർട്ട് ചെയ്യും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് നിവർത്തി കേടുകൊണ്ടുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വം. എല്ലാ റിപ്പോർട്ടിങ്ങിലും എല്ലാ വാർത്തയിലും കലർത്തണം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ വരും. ഇപ്പൊ അതാണ് കള്ളവോട്ടിനെ സംബന്ധിച്ച് ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. കള്ളവോട്ടിനെ സംബന്ധിച്ച് ഇപ്പോ മാതൃഭൂമി ടെലിവിഷൻ ചാനലാണ് ആ വാർത്ത പുറത്തു. സി പി ഐ എം കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ യാദൃശ്ചയായിട്ട് ഞാൻ ടി വി കാണാത്ത ഒരാളാണ് കേട്ടോ. വല്ലപ്പോഴും ഇന്നിപ്പോ ഭക്ഷണം കഴിച്ച പോലൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്ന സ്ഥലത്ത് ടി വി ഉണ്ടായി കാണുമെന്നേ ഉള്ളൂ. അപ്പൊ അന്ന് യാദൃശ്ചയമായിട്ട് കണ്ടപ്പോ അതിൽ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു ഭയങ്കര നിഗൂഢമായ കാര്യം കണ്ടെത്തിയതുപോലെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പോളിംഗ് ബൂത്തിന് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ, വോട്ട് ചെയ്യാൻ വരുന്നവരെല്ലാം ആ വാതിലിലൂടെ തന്നെയാണ് തിരിച്ചറങ്ങുന്നത്. ഇത് കേട്ടാ തോന്നും ഇത് അത്യപൂർവമായ ഒരു സംഭവമാണ്, മാത്രമല്ല കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒറ്റ വാതില് മാത്രമുള്ള ഒരു ബൂത്ത് അവിടെ കെട്ടി ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് ഈ വാർത്ത കേൾക്കുന്ന ആളുകൾക്ക്. അത് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഒരു ഗുരുതരമായ ചട്ടലങ്ങാണ്. അപ്പൊ ഞാനും അത്ഭുതപ്പെട്ടു, എന്താ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഞാൻ വോട്ട് ചെയ്ത സ്കൂളിലും ഇതേപോലെ ഒരു വാതിൽ ഉണ്ടായിരുന്നുള്ളത്, ഞാൻ വോട്ട് ചെയ്ത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ആലോചിച്ചു, ഞാൻ എന്റെ പഞ്ചായത്തിലെ എല്ലാ പോളിംഗ് ബൂത്ത് വന്ന് സന്ദർശിച്ചിരുന്നു, പറഞ്ഞു നമ്മുടെ പ്രവർത്തകരെ കാണാൻ വേണ്ടി പോയി. ആ ബൂത്തിനൊക്കെ ഒറ്റ വാതിലേ ഉള്ളൂ. അപ്പൊ നോക്കുമ്പോ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പോളിംഗ് ബൂത്തുകളും സ്കൂൾ കെട്ടിടത്തിലാണ്. ഇപ്പോഴത്തെ ക്ലാസ് മുറി എന്ന് പറഞ്ഞ പഴയ പോലെ തുറന്നിട്ട് കിടക്കുന്ന മുറിയല്ല, അടച്ചുറപ്പുള്ളതാണ്, കമ്പ്യൂട്ടറൊക്കെ ഉള്ള ക്ലാസ് മുറിയാണ്. അങ്ങനെയുള്ള 99% ക്ലാസ് മുറികൾക്കും ഒരു വാതിലേ ഉണ്ടാവുള്ളൂ, ആ വാതിലൂടെ തന്നെയാണ് കയറി അതിലൂടെയാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ എന്താണ് ഈ റിപ്പോർട്ടറെ ഇങ്ങനെ പറയിപ്പിച്ച ചേതോ വികാരം? ഇനി റിപ്പോർട്ടർ അങ്ങനെ പറഞ്ഞു പോയാൽ അതൊരബദ്ധമാണ്, അത് പറയണ്ട എന്ന് പറയാൻ വിവേകമുള്ളവരാരും ഇല്ലാതിരിക്കുമോ? പറയാൻ പറ്റില്ല. മലയാള മനോരമ ടെലിവിഷൻ ചാനലിലെ സർവേ കുറിച്ച് ഞാൻ ഇപ്പൊ കൂടുതൽ പോകുന്നില്ല, അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഒരു അത്ഭുതം തോന്നി എന്താ വെച്ചാൽ, പൊന്നാനി മണ്ഡലത്തിലെ റിസൾട്ട്, സർവേയിൽ ആരും ജയിക്കും തോൽക്കുന്നൊക്കെ പറഞ്ഞോട്ടെ, നമ്മൾ അതിനെ കുറിച്ച് ഇപ്പോ ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല. പക്ഷെ പൊന്നാനി മണ്ഡലത്തിൽ 32% വോട്ടിന്റെ വ്യത്യാസം രണ്ട് മുന്നണികൾ തമ്മിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ കണക്കാക്കിയ ആ മണ്ഡലത്തിലെ വോട്ടർമാരെല്ലാവരും വോട്ട് ചെയ്താൽ മനോരമ സർവേ പ്രകാരം 400,000+ വോട്ടിന് എൽ ഡി എഫ് തോക്കാം, 3.5-4 lakh വോട്ടിന് എൽ ഡി എഫ് തോക്കാം. പൊന്നാനി സ്ഥിരമായിട്ട് എൽ ഡി എഫ് തോൽക്കുന്നൊരു മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്തി 20,000 വോട്ടിന് മാറ്റമാണ്. ഞാൻ പറയുന്നത് ഒരു പൊന്നാനി പോലെ ഒരു മണ്ഡലത്തിൽ 400,000+ വോട്ടിന് ഇടതുപക്ഷം തോൽക്കും എന്ന് പറഞ്ഞൊരു സർവേ വന്നാൽ ഉടനെ ആ സർവേ ഇതാ ഞങ്ങളുടെ സർവേ ഇത്ര വോട്ടിന് തോൽക്കും എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുകയാണോ വേണ്ടത്? അതോ ഈ സർവേ കാണുമ്പോൾ ഈ സർവേ തയ്യാറാക്കിയവനെ അടിയന്തരമായി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം എന്ന തോന്നലാണോ മനസ്സിലുണ്ടാവേണ്ടത് എന്നതാണ് പ്രധാനം എന്നതാണ് പ്രശ്നം. വിവേകത്തോടുകൂടി എങ്ങനെ ഇതിനെ സമീപിക്കണം? സർവേയിൽ ആരും ജയിച്ചു തോറ്റാൽ പോട്ടെ, പക്ഷെ ഇങ്ങനെയുള്ള സർവേ ഉണ്ടാവും. ഇങ്ങനെ ഒരു സർവേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു സർവേ അല്ല, ഇതിനെന്തോ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്താൻ എന്ന് തോന്നാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നതല്ലേ? അത് ഞാൻ ഇതിന്റെ സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. ഈ കള്ളവോട്ടിനെ കുറിച്ച് തുടർന്നുള്ള ദിവസം എന്താണ് നമ്മൾ കാണുന്നത്? മനോരമ ചാനലിൽ ഒരു ചർച്ച ചെയ്തു എന്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, ഞാനത് കണ്ടിട്ടില്ല, പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു വക്കീലിന്റെ പേരൊന്നും ഞാനിവിടെ പറയില്ല, അദ്ദേഹം വന്നിട്ട് സമർത്ഥിക്കുകയാണ് ഓപ്പൺ വോട്ട് എന്നൊരു വോട്ടില്ല. ഈ സി പി എം പറയുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്, ഓപ്പൺ വോട്ട് എന്നൊരു വോട്ടില്ല. അദ്ദേഹം ചട്ടങ്ങളും നിയമ പുസ്തകങ്ങളും ഉദ്ധരിക്കുകയാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ കാണുന്നില്ല. അപ്പൊ ഓപ്പൺ വോട്ട് എന്നൊരു വോട്ടേ ഇല്ല ഈ സി പി എം കളവ് പറയാൻ. മനോരമ ടെലിവിഷൻ ചാനലും
മാതൃഭൂമി ചാനലും മറ്റു മാധ്യമങ്ങളും ഒക്കെ തുടർന്ന് ഒന്ന് രണ്ട് ദിവസം ശ്രമിച്ചത് ഓപ്പൺ വോട്ടൊന്നും വോട്ടേ ഇല്ല എന്ന് പറയാം. നിങ്ങൾ നോക്കൂ ഈ വാദഗതിയുടെ സ്ഥിതി എന്താണെന്നുള്ളത്. ഇപ്പോ മനോരമ പത്രം ഞാൻ വായിച്ചപ്പോൾ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ഒരാൾ എഴുതിട്ട് പറയുകയാണ് മനോരമ എന്നൊരു പത്രം ഇല്ല കേരളത്തിൽ എന്ന് പറഞ്ഞ ഞാനിത് രേഖകളും ചട്ടങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ് ശരി. പ്രസ് കൗൺസിലിന്റെ ഒരു ലിസ്റ്റിലും മനോരമ എന്ന് പറഞ്ഞൊരു പത്രമല്ല. നിങ്ങൾ എന്നോട് ചോദിക്കാൻ ലിസ്റ്റൊക്കെ ഇട്ടില്ല, അതാ കാണിച്ചോട്ടാ എവിടെ സ്വരാജ് എവിടെ മനോരമ പത്രം ഇല്ല, അതിന് മലയാള മനോരമ എന്ന പത്രമാണ്. എങ്ങനെ ഉണ്ടാവും വാദം? പക്ഷെ കേരളത്തിലെ ലക്ഷോപ ലക്ഷം വരുന്ന വായനക്കാർ ഞാൻ ഇന്ന് മലയാള മനോരമ വായിച്ചു എന്നാണോ പറയുക? എങ്ങനെ പറയുന്നവരുണ്ടോ? ഭൂരിപക്ഷം പേരെന്താ പറയാ, ആ മനോരമ വായിച്ചു എന്നോ? ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് വന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാണ് ഏയ് അങ്ങനെ ഒരു ബസ്സില്ല, ട്രാൻസ്പോർട്ട് ബസ്സില്ല. ഞാൻ എന്ത് ചെയ്യും? കാണിച്ചോണ്ട ഏതെങ്കിലും ബസ്സിൽ ട്രാൻസ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ടോ? ഉള്ളത് KSRTC ബസ്സാണ്, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സാണ്, ട്രാൻസ്പോർട്ട് ബസ്സല്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തുന്ന അഖില ലോക വിഡ്ഢിത്തമാണ് ആധികാരികമായിട്ട് വളർന്നത്. പ്രശ്നം എന്താണ്? ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാളെ ഒരാൾക്ക് സഹായിക്കാം. ആ ആൾക്ക് നടക്കാനാവില്ലെങ്കിൽ, കണ്ണ് കാണുന്നില്ലെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലെങ്കിൽ, അയാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാം. ആ വോട്ടിനെയാണ് കേരളത്തിൽ സാധാരണ മനുഷ്യരൊക്കെ ഓപ്പൺ വോട്ട് എന്ന് പറയുന്നത്. ഇവരുടെ കിതാബിൽ ചിലപ്പോൾ അതുണ്ടാവില്ല, ഓപ്പൺ വോട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അതിന് ചിലപ്പോൾ കമ്പാനിയൻ വോട്ട് എന്നായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും. അതല്ല പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾ അതിനെ വിളിച്ചു വരുന്നത് ഓപ്പൺ വോട്ടെന്നാണ്, അതാണ് കാലങ്ങളായി ചെയ്യുന്നത്. അതുകൊണ്ടാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അന്നേ ദിവസം രാവിലെ വോട്ട് ചെയ്തിട്ട് രണ്ട് വിരലൊക്കെ കാണിച്ചിട്ട് ഓപ്പൺ വോട്ടടക്കം രണ്ട് വോട്ട് ഞാൻ ചെയ്തു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ആ ഡയലോഗർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് കോൺഗ്രസ് ആയാലും നമ്മളായാലും ഒക്കെ ആ വോട്ടിന് ഓപ്പൺ വോട്ടെന്നാണ് പറയുക. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഇതൊന്നും അറിയാതെ അന്യഗ്രഹ ജീവികൾ എന്ന പോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ വാദഗതി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറയുകയാണ് ആ ദൃശ്യങ്ങളിൽ പക്ഷേ ഈ കമ്പാനിയനെ കാണുന്നില്ല, ഈ വോട്ടറെ കാണുന്നില്ല. കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ശാരീരിക അവശതയുള്ള ഒരു വോട്ടർ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തെ നാല് പേർ ഇങ്ങനെ എടുത്തുകൊണ്ട് ബൂത്തിനകത്ത് വരണമെന്ന് എവിടെയുമില്ല. അദ്ദേഹം വാഹനത്തിൽ ഇരുന്നാൽ മതി. ഒരു പോളിംഗ് ഓഫീസർ ആ വാഹനത്തിന്റെ അടുത്ത് ചെന്ന് വോട്ടറെ കണ്ട് ബോധ്യപ്പെട്ട് തിരിച്ചു വരും. കൂടെയുള്ള ആൾക്ക് പോയി വോട്ട് ചെയ്യാം. അങ്ങനെ വോട്ട് ചെയ്യുന്നത് കള്ളവോട്ടാണെങ്കിൽ, ഒരു ഒന്നാം നമ്പർ കള്ളവോട്ടുകാരനാണ് ഞാൻ എന്ന് വളരെ വിനയത്തോടുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ബന്ധു ശയ്യാവലംബി ആയിട്ടുള്ള ആളുടെ വോട്ട് വാഹനത്തിൽ ഇരിക്കുമ്പോൾ നോക്കി വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലായിടത്തും ഉള്ള കാര്യമാണ്, ഇതൊരു പുതിയ കാര്യമേയല്ല. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതെ എന്തോ ലോകാത്ഭുതം നടന്നു എന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഒരാൾ എന്റെ വോട്ട് ചെയ്തു പോയാലോ, പക്കാ കള്ള വോട്ട് അങ്ങനെ ചെയ്തു പോയി എന്ന് സങ്കല്പിക്കാം. സങ്കല്പിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ തൃപ്പൂണിത്തുറ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ 54-ാം നമ്പർ ബൂത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃപ്പൂണിത്തുറ, അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ ബിജു വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അയാളുടെ വോട്ട് ആരോപിച്ചു. എന്താ നമ്മുടെ പത്രങ്ങൾ അത് പറയാത്തത്? ഒരു വല്ല വാർത്തയല്ലേ? മുനിസിപ്പൽ കൗൺസിലറിന്റെ വോട്ട് ചെയ്തു പോയി, കള്ള വോട്ട് ചെയ്തു പോയി. അത് വാർത്തയായി, ഇതുവരെ വാർത്തയായിരിക്കില്ല. പറയുന്നത് എറണാകുളമാണ്, അതിന്റെ ഹൃദയമാണ്, പെട്ടെന്ന് വാർത്ത കിട്ടുന്നതാണ്. വാർത്തയ്ക്ക് ഒരു സ്കോപ്പും ഉണ്ട്, കാരണം മുനിസിപ്പൽ കൗൺസിലറാണ്, ഒരു അറിയപ്പെടുന്ന ആളാണ്, ജനപ്രതിനിധിയാണ്. അയാളുടെ വോട്ട് പോയി, എന്താ വാർത്തയാകത്ത്? വാർത്തയാകത്ത് കൗൺസിലർ CPM ആണ്, വോട്ട് ചെയ്ത് പോയത് കോൺഗ്രസ് ആണ്, നമ്മളെ കോൺഗ്രസ് കള്ള വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തിനു പറയാം? അതിന് വാർത്തയില്ലല്ലോ. അതാണ് നമ്മളെന്താ ലോകം മുഴുവൻ പറഞ്ഞു നടക്കാത്തത്? ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒന്നും രണ്ടും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അയ്യോ ഞങ്ങളെ കള്ള വോട്ട് ചെയ്തേ എന്ന് പറയേണ്ട കാര്യമില്ല. അതിന് പകരം അതിനുള്ള പരിഹാരമാർഗം, അടിയന്തര പരിഹാരമാർഗം അപ്പൊ ചെയ്യുക. എന്റെ വോട്ട് വേറൊരാൾ ചെയ്തു പോയി കഴിഞ്ഞാൽ എന്റെ തിരിച്ചറിയൽ രേഖകൾ കാണിച്ച് പ്രിസൈഡിംഗ് ഓഫീസറെ സാക്ഷ്യപ്പെടുത്തിയാൽ എനിക്ക് വോട്ട് ചെയ്യാം. ആ വോട്ടിന്റെ പേരാണ് ടെൻഡേഡ് വോട്ട്, അത് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ആരെങ്കിലും ഒരാൾ വന്ന് എന്റെ വോട്ടൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ എന്റെ അവകാശം അവിടെ കഴിയുന്നില്ല. എനിക്ക് എന്റെ തിരിച്ചറിയൽ രേഖകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ വോട്ട് ചെയ്യാം, ഞാനത് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അതിൽ ഈ വോട്ടും നിർണായകമാകുന്ന ഘട്ടം വന്നാലേ അത് എണ്ണു. അങ്ങനെയുള്ളൂ. ഇപ്പോ 100,000 വോട്ടിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു,
10 രണ്ടര വോട്ടാണ്. അപ്പൊ അത് എണ്ണിയാലില്ലെങ്കിലും അതിന് ഫലത്തെ സ്വാധീനിക്കില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള നിയമപരമായ തന്നെയുള്ള അടിയന്തര പരിഹാരം, പിന്നെ അതിനെ തുടർന്ന് ആര് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റ് തെരഞ്ഞെടുപ്പ് പരാതിയും കൊടുക്കാനുള്ള അവസരവും. ഇപ്പോ സംഭവം എന്താണ് വന്നത്? രണ്ട് ഓപ്പൺ വോട്ട് ചെയ്താലും അത് ലോകത്തിലെ ഒരു മഹാത്ഭുതം എന്ന നിലയിൽ കൊണ്ടുവന്നു. ഇപ്പൊ അതിന് പുറകെ വലിയ വലിയായിട്ട് വരികയല്ലേ വാർത്തകൾ. അപ്പൊ അതെടുക്കാൻ ഒരു മടി, ഒത്തിരി അറച്ചെടുക്കുന്നു. നമ്മുടെ നാട്ടിൽ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്നൊരു പ്രയോഗവും അതുപോലെയാണ്. ഇപ്പൊ പറഞ്ഞു കുടുങ്ങിപ്പോയി. വന്ന് നോക്കുന്ന സമയത്ത് സ്ഥലത്തില്ലാത്തവരും മരിച്ചുപോയവരും ഗൾഫിലുള്ളവരുമായ ആളുകളുടെ ഫോട്ടോക്കെയാണ് ചെയ്തിട്ടുള്ളത്. അത് സംബന്ധിച്ച് വന്നപ്പോൾ വാർത്തയുടെ ഗൗരവവും കുറഞ്ഞു, ആവേശവും കുറഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു ഇന്നത്തോടു കൂടിയൊക്കെ അത് കെട്ടടങ്ങി പോകാനാണ് സാധ്യത. ഇതാണ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തന ശൈലി, ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കോർപ്പറേറ്റ് ബിസിനസ്സായി മാധ്യമ പ്രവർത്തനം മാറിയതിനെ തുടർന്ന് ആ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഓർമ്മയിലുള്ളതോ സമീപസമയത്തുള്ളതോ ആയ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലയിൽ അത് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും കഴിയുകയും ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നതാണ്, അല്ലെങ്കിൽ ഇനി ഒരു പ്രതീക്ഷയില്ല ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ നിന്നും അധികം നീതിയൊന്നും പ്രതീക്ഷിക്കാനാവില്ല. അത് വിപണിയിലെ മത്സരത്തിന്റെയും അവരനിവാര്യമായും ഉയർത്തിപ്പിടിക്കേണ്ട വലതുപക്ഷ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും ഭാഗമായി തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അതിൽ നിന്നും ഇവിടുത്തെ ജനസാമാന്യം വലിയ നീതിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ശാസ്ത്രസാങ്കേതിക വൈജ്ഞാനിക മണ്ഡലത്തിലെ വലിയ വിസ്ഫോടനങ്ങൾ പുതിയ പുതിയ പല സാധ്യതകളെയും തുറന്നു തരുന്നുണ്ട്. ഇപ്പോൾ നവമാധ്യമങ്ങളുടെ ഒരു കാലമാണ്. അതൊരുപാട് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്, അത് ഏറ്റവും പ്രതിലോമകരമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. എങ്കിലും അതൊരിടമാണ്. മുഖ്യധാര മാധ്യമങ്ങളുടെ തീർത്തും നിഷേധാത്മകമായ സമീപനത്തെ ഒരു പരിധിവരെ ഇപ്പോൾ നവമാധ്യമങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട്. പഴയതുപോലെ ഏകപക്ഷീയമായി കള്ളം പറഞ്ഞു പോകാനൊന്നും പറ്റില്ല. അത് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാൻ മറ്റൊരു ബദൽ സാധ്യത വരുന്നുണ്ട്. നവമാധ്യമങ്ങൾ ആ ഇടം കൂടുതൽ ജനാധിപത്യപരമായും ജനപക്ഷത്തിൽ നിന്നുകൊണ്ടും ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും അതിനെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഉയർന്നു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില ചില പ്രതീക്ഷകളുണ്ട് നവമാധ്യമരംഗത്ത്. വൻതോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ വിമുക്തമായി സമകാലിക മാധ്യമ പ്രവർത്തനത്തിൽ കുറെ കൂടി ജനപക്ഷമായ ഒരു മുഖം നൽകി മുൻപോട്ട് വരാൻ ഈ ഇടത്തിന് കഴിയും. എന്നാൽ അത് അതേപോലെ ഗൗരവതരമായി ഏറ്റവും നിഷേധാത്മകമായും പ്രതിലോമകരമായും ഉപയോഗിക്കുന്നവർക്കും അവിടെ ഉപയോഗിക്കാം. ആ ഒരു പ്രത്യേകത നമ്മൾ കാണാതിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രിന്റ് മീഡിയ ആകട്ടെ, മറ്റ് പുതിയ സങ്കേതങ്ങളെ അടിസ്ഥാനമാക്കി, ഞാൻ ഈ പറഞ്ഞ ന്യൂ മീഡിയയുടെ തന്നെ മറ്റു പല സങ്കേതങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ദൃശ്യമാധ്യമങ്ങളാകട്ടെ, അതും ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ട്. കൊച്ചു കൊച്ചു പത്രങ്ങൾ വരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സർക്കുലേഷന്റെ എണ്ണത്തിന്റെ കാര്യമൊക്കെ ഇപ്പോൾ വലിയ തർക്കങ്ങൾ ഇറങ്ങി. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ, ഞാൻ അറിയാത്ത ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ചോദിച്ചത് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം ഏതാണ്. അപ്പോൾ ഇത് മനസ്സിലായില്ല അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ പറയണല്ല, ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് ഭയങ്കര തർക്കം നടക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഒന്നാം സ്ഥാനത്താണ് മുതലിട്ട് പത്രം പറയുന്നത്. അപ്പം രണ്ടാം സ്ഥാനത്തുള്ള പത്രം ഏതാ, മൂന്നാം സ്ഥാനത്തുള്ള പത്രം ഏതാ നമുക്കറിയാം. ഒന്നാം സ്ഥാനത്തെ കുറിച്ച് തർക്കം, അപ്പൊ രണ്ടാം സ്ഥാനത്തുള്ള പത്രമാണ്. സർക്കുലേഷനെ കുറിച്ചുള്ള തർക്കമാണ്, അന്തസാരശൂന്യമായ അത്തരം തർക്കങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞു വന്നത് സർക്കുലേഷന്റെ ധരിപ്പിച്ച കണക്കുകൾക്കപ്പുറം ഓരോ പ്രദേശത്തും ഇപ്പോൾ പത്രം ഇറങ്ങുന്നുണ്ട്. അത്തരം സാധ്യതകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പത്ത് ദിവസം കൂടുമ്പോൾ ഇറങ്ങുന്ന പത്രമാണ്. നിങ്ങൾ ഒരൊറ്റയാൾ വായിക്കുന്ന പത്രമാണെങ്കിലും ആ പത്രം എന്തു പറയുന്നു എന്നത് വളരെ പ്രധാനമാണ്. പലതരത്തിലുള്ള പ്രതിരോധങ്ങളും ബദലുകളും ഉയർന്നു വരും. അതുപോലെ തന്നെ ഞാൻ കണക്കാക്കുന്നു ഈ പറയുന്ന എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം തന്നെ ആവർത്തിച്ച് പറയാൻ നിയോഗിക്കപ്പെടുമ്പോൾ അത്തരം മാധ്യമങ്ങളിലും ഇച്ഛാശക്തിയുള്ള
അതിനകത്തു നിന്ന് എത്രമാത്രമാകാമോ ആ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തകർ വരും. എനിക്കതിൽ പ്രതീക്ഷയുണ്ട്. ഇന്നുള്ളതിനേക്കാൾ പ്രതിഭാശാലികളായ മാധ്യമ പ്രവർത്തകർ നാളെ വരും. അവരെ ചിലപ്പോൾ എല്ലാ കാലവും ഉൾക്കൊണ്ടു പോകാൻ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു വന്നു വരില്ല. എത്ര നാൾ ജോലി ചെയ്യുന്നു അത്രയും നാൾ ആകാവുന്നത്ര നീതിപൂർവമായി ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയുന്നവർ വരും. അതിൽ ഏറ്റവും നിർഭാഗ്യകരമെന്ന് തോന്നുന്ന ഇപ്പൊ മാധ്യമ സംബന്ധിയായ എല്ലാ സെമിനാറിലും ആവർത്തിച്ച് കേൾക്കുന്ന രണ്ട് പേരുകളാണ് കേസരി എ ബാലകൃഷ്ണപിള്ളയുടെയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും പേരുകൾ. മലയാള മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ രണ്ട് അധികായന്മാരായ മഹാന്മാരുടെ പേരുകൾ. ആ പേര് കേൾക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ വിദ്യാർത്ഥിയോ ഉണ്ടാകില്ല. എനിക്കെപ്പോഴും അത്ഭുതം തോന്നിയിട്ടില്ല, അതിലൊരു മൂന്നാം പേര് ഇതുവരെ വരുന്നില്ല. ഈ രണ്ട് പേരും നിൽക്കുകയാണ് അല്ലേ. കേസരി നമ്മൾ അത്രയും കേട്ടിരിക്കുന്നു, സ്വദേശാഭിമാനി, അതിലൊരു മൂന്നാമത്തെ ആളില്ല. കേരളത്തിൽ നിങ്ങൾ വേറെന്തെങ്കിലും മേഖല എടുത്തു നോക്കൂ, സ്പോർട്സ്, സിനിമ, രാഷ്ട്രീയം, ഏത് മേഖല എടുത്തു നോക്കൂ, അതിലിങ്ങനെ ഓരോരോ പുതിയ പുതിയ പേരുകൾ വരുന്നില്ലേ. സത്യൻ, പ്രേംനസീർ അവിടെ നിന്ന് പോയോ? ഇല്ല. ഇങ്ങനെ വന്ന് വന്നിപ്പോ അല്ലെ, ഇപ്പോഴത്തെ പൃഥ്വിരാജും നിവിൻ പോളി ഇവരൊക്കെ വന്നിരിക്കുകയല്ലേ, പുതിയ പുതിയ ആളുകൾ ആണും പെണ്ണും വന്നിരിക്കുകയല്ലേ. രാഷ്ട്രീയത്തിൽ നോക്കൂ, EMS, ആർ ശങ്കർ അല്ലെങ്കിൽ കേളപ്പൻ പട്ടം അവിടെ നിന്ന് പോയോ? ഇല്ല. അതങ്ങനെ വളർന്നു വരികയല്ലേ. ഇപ്പോ അതേപോലെ തന്നെ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന വലിയ മഹത് വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിലില്ലേ, എല്ലാ രംഗത്തുമില്ലേ, ഏത് രംഗത്തുമില്ലേ. എന്നാൽ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് സ്വദേശാഭിമാനിക്കും കേസരിക്കും ശേഷം ആ നിരയിൽ വയ്ക്കാവുന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ മാധ്യമപ്രവർത്തനായ ശ്രീ സജീവന് പേര് പറയാൻ പറ്റിയേക്കും, പറഞ്ഞാൽ ഞാൻ തർക്കിക്കില്ല താനും. പക്ഷേ ഒരു പൊതു സ്വീകാര്യതയുള്ള പേരില്ലാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റും പെട്ടെന്ന് ഈ ശ്രേണിയിൽ വെക്കാവുന്ന ഒരു പേര്. കുറെ സമർത്ഥരായ മാധ്യമപ്രവർത്തനം ഉണ്ടാവാം, ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. ഈ രണ്ടു പേര് കഴിഞ്ഞു ആ കുലം മുടിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതുപോലെ ഉയർന്ന് കേൾക്കുന്ന ഒരു പേര് വരാതെ പോയത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് വരാതെ പോയത്? ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി വരുന്ന തലമുറയിൽ നിന്ന് അങ്ങനെയുള്ള പേരുകൾ ഉണ്ടാവും. ഉപജീവനത്തിന്റെ ഒരു ഉപാധിയായി മാത്രം മാധ്യമ പ്രവർത്തനത്തെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി, ഉപജീവനം പ്രധാനമാണ്, അത് പ്രധാനമാണ്, എന്നാൽ അതിനപ്പുറത്ത് ഒരു സാമൂഹ്യമായ പ്രസക്തി മാധ്യമ പ്രവർത്തനത്തിനുണ്ട് എന്ന് തിരിച്ചറിയുകയും ദൈവം തെറ്റ് ചെയ്താലും അത് റിപ്പോർട്ട് ചെയ്യും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പണ്ട്. ഇപ്പൊ ദൈവം പോയിട്ട് ചെറിയ കുട്ടിച്ചാത്തന്മാർ തെറ്റ് ചെയ്താൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചിരിക്കുകയാണ്. അതാണ് മലബാർ ജില്ലകളുടെ ഒക്കെ കാര്യം അവിടെ പറഞ്ഞത്. അപ്പൊ ആ ആർജവമുള്ളവർ, പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്നവർ, പത്രം പൂട്ടിപ്പോകുമോ എന്ന് ഭയക്കാത്തവർ, നാളെ ജോലി ഉണ്ടാകുമോ എന്ന് ഭയക്കാത്തവർ, നാളെ ജോലി ഇല്ലെങ്കിൽ ഞാൻ പുതിയൊരു ജോലി തേടും എന്ന് നല്ല ധൈര്യത്തോടു കൂടി ചിന്തിക്കുന്നവർ ഈ രംഗത്തേക്ക് കടന്നു വരും. അവർക്ക് ഒരു പരിധി വരെ അവരെ കൊണ്ട് പൂർണ്ണമായിട്ടും പത്രത്തിന്റെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല, ടിവിയുടെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ അത്തരം ആളുകൾക്കും ഒരിടമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആ നിലയിൽ നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഭാവിയിൽ കരുത്തുറ്റ ചില ഇടപെടലുകളെങ്കിലും വളർന്നു വന്നാൽ അത്രയും നല്ലത് എന്ന് മാത്രമേ പറയാം. മറ്റുള്ളത് മറ്റ് മൗലികമായ പ്രശ്നം നമ്മുടെ സമൂഹം നേരിടുന്ന അടിസ്ഥാനമായ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് പത്രത്തിൽ മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല, അതിന് രാഷ്ട്രീയമായ പരിഹാരം തന്നെയാണ് ഉയർന്നു വരേണ്ടതായിട്ടുള്ളത്. അത് തീർച്ചയായും മാധ്യമ പ്രവർത്തനത്തിന്റെ മാത്രം ഒരു പരിധിയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമല്ല. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതലൊരു കൺക്ലൂഷനിലേക്ക് പോകാതെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ലീവാക്കൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.